ഐസക് താൻ സ്പോട്ടിലോട്ടൊന്ന് പോകണം. ഈശ്വർ അല്പം സീരിയസ് ആണ്. താൻ വേറെ ആരും കൂട്ടാൻ നിൽക്കുന്നത്. എന്താടോ മീഡിയ പത്രക്കാരൊന്നും അറിഞ്ഞില്ലേ സാർ? അത് സാർ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. എന്താ വിളിച്ചേടെ പ്രശ്നം? സാർ ഇവിടെ വെച്ച് കാര്യം പറഞ്ഞാൽ ശരിയാവത്തില്ല. നമുക്ക് സ്പോട്ടിലോട്ട് പോകാം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ കാര്യം പറ സാർ. അത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സാറിനത് മനസ്സിലാവും. എവിടെയാണ് സാർ? അവിടെ ബോഡി എവിടെ ഇടും സാർ? അവിടെയാണ് സാർ ബോഡി. പിള്ളച്ചേട്ടാ സാറേ, ബോഡി ആദ്യം കണ്ട മിനിസ്റ്ററെ മോനാ. അവൻ എന്തൊക്കെയോ കുത്തിവെച്ച് ബോധമില്ലാതെ കിടക്കുമായിരുന്നു. പിന്നെ ബോധം വന്നപ്പോ കണ്ട ഇതാ. പിന്നെ സാറിനെ വിളിച്ചു പറഞ്ഞ പ്രശ്നം ഒന്ന് കരുതിട്ടോ. മിനിസ്റ്റർ എന്നെ തന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പൊ അതാണ് മീഡിയം പത്രക്കാരും വേറെ പോലീസുകാരും ഒക്കെ അറിയായിരുന്നു. കൊള്ളാം സാറേ. അത് പിന്നെ പിള്ളച്ചേട്ടാ അവനോടെ വരാൻ പറയാം സാർ. ഇമ്മാനുവൽ സാർ ഫോറൻസിക് ടീമിനോട് വരാൻ പറയണം സാർ. പിന്നെ മീഡിയം പത്രക്കാരിക്ക് വിവരം അറിയിച്ചു സാർ. പിന്നെ ബോഡി ഐഡന്റിഫൈ ഉള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണം സാർ. പിന്നെ ബോഡിയുടെ ഫോണോ വാലറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോസ് ഒന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് ഷെയർ ചെയ്തേ സാർ. ബോഡിയിൽ നിന്ന് അങ്ങനെ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. പിന്നെ ബോഡി ഐഡന്റിഫൈ ചെയ്യൽ അത്ര എളുപ്പമൊന്നും തോന്നുന്നില്ല സാർ. എടുത്ത എന്റെ കയ്യിൽ ഫോണുണ്ടോ? ഉണ്ട് സാർ. ക്യാമറ വർക്കിംഗ് ആണ്? എന്നാ ബോഡിയുടെ ഫേസിന്റെ ഫോട്ടോ എടുത്തേക്ക്. എന്താണ് കോംപ്ലിക്കേഷൻ? എന്താ സാർ അത് പറ്റില്ലെന്നാണ് പറഞ്ഞത്? അന്ന് ഇമ്മാനുവലേ ബോഡിക്ക് തലയില്ലേ? അതെ സാർ, ബോഡിക്ക് തലയില്ല. മോനെ, ഒരാളെ കൊന്ന് കെട്ടി തൂക്കിട്ടിട്ട് കേസാക്കരുതെന്ന് പറഞ്ഞാ അതെവിടെ തന്നെ ആയോടാ? സാറെ, ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഇത് കണ്ടപ്പോ തന്നെ അച്ഛനെ വിളിച്ച് പറഞ്ഞതാണ്. അച്ഛനാണ് പിള്ളേങ്കലത്ത് പറഞ്ഞത്, വർമ്മ സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെയാണ്. എന്നാ നീ പോയിക്കോ മോനെ. വരുണേ, ഇപ്പൊ നീ രക്ഷപ്പെട്ട്, ഇനി ഒരു ലോക്ക് കൂടി വീണ നിനക്ക് എന്നെ ശരിക്കും അറിയില്ല. സമയം കിട്ടുമ്പോ നിന്റെ തന്തപ്പടിയില്ലേ മിനിസ്റ്റർ പുള്ളീനോട് പോയി ചോദിച്ചാൽ ചെല്ലു. പറഞ്ഞാലേ വേവാത്ത ചിക്കനാ, അത് നമുക്ക് വേണ്ട. അല്ലെങ്കിൽ ഈ ചൂട് സമയത്ത് കുഴിമന്തി ആര് കഴിക്കണ്? അത് ശരിയാ, നമുക്ക് എന്തെങ്കിലും തണുത്തത് മതി. എടാ, നമുക്ക് ഒരു ഐസ് കുടിച്ചാലോ? മാമ, രണ്ട് ഐസ്. മാമ, കോം വേണ്ട, മാംഗോ ബാറും ചോക്കോ ബാറും മതി. ചതിച്ചതാണല്ലോടാ.
ഞാനിവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ പിന്നെ നിനക്ക് എന്ത് സംഭവിക്കും നീ ആലോചിച്ചിട്ടുണ്ടോ? സേതുവേട്ടാ, നിങ്ങളോടാ ചോദിക്കുന്നത് നിങ്ങൾക്ക് എവിടുന്ന് ഇത്രയും കാശെന്ന്. നീ എന്തിനാ ഇതൊക്കെ അറിയണത്? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുക്കാൻ പോണത്? കള്ളം പറഞ്ഞ ശീലമില്ലാത്ത ഒരു കള്ളം പറഞ്ഞ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും സേതുവേട്ടാ. എനിക്കറിയണം സേതുവേട്ട ഈ കാശ് മുഴുവൻ എവിടുന്നാന്ന്. ഇത് കൊണ്ടുവച്ചേക്കുന്ന ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിൽ നിന്നൊരു ചില്ലി കാശ് പോലും ഞങ്ങൾക്ക് വേണ്ട. അവൾക്ക് എഴുന്നേറ്റ് എടുക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ, അത് അവളങ്ങ് സഹിച്ചോളും. ഇതാർക്കാന്ന് വെച്ചാൽ കൊണ്ട് കൊടുത്തേര്, എന്തേലും പറ്റുന്നതിന് മുന്നേ. എന്തേലും പറ്റാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണത്. അല്ലാതെ നീ പറയണ പോലെ എനിക്കൊന്നും മനസ്സിലാവണ്ട, അറിയാമ്മ വേണ്ട. അല്ല, കാശിനിപ്പോ നമ്മുടെ ജീവന്റെ വിലയാണ്. ഇതൊരുപാടൊന്നും പോകുന്നു, പെട്ടെന്ന് തീരും. ഇല്ലേ, ഞാൻ തന്നെ തീരും. എത്രയാട്ടോ? എന്തൊക്കെ കഴിച്ച്? മൂന്ന് പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ. 110. 110. എന്റെ സാവു ചേട്ടാ, നിങ്ങൾക്ക് ആ ഫോൺ വേണമെങ്കിൽ വല്ല അച്ചാറോട്ട് വെച്ചോടെ. വിളിച്ച് വിളിച്ച് ഫോണിന് വരെ ബോറടിച്ചു. എടാ, ഫോണിന്റെ സിം കാർഡ് കംപ്ലൈന്റ് ആയി പോകണ്ട, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാന്ന് വെച്ചാൽ ഓർമ്മയില്ല. ഒന്ന് ഉറങ്ങിയാ സെറ്റ് ആക്കും. അപ്പൊ നിങ്ങളെ വിളിച്ച കിട്ടുന്ന ഏത് നമ്പറാണോ? 51 34 മാറ്റിയിട്ട് 41 44. നിങ്ങളുടെ വണ്ടി ഇവിടെ സെറ്റ് ആയി കിടപ്പുണ്ട്, ബാക്കോടിച്ച് ക്ലീൻ ആക്കി. നമ്മുടെ അവിടെ വർക്ക്ഷോപ്പിലെ വണ്ടി എടുത്തിടാൻ സ്ഥലമില്ലായിരുന്നു. മേശിരിയാണ് പറഞ്ഞത് നിങ്ങളെ വിളിക്കാൻ. എടാ, ഞാനത് മറന്നേ പോയി. കുഴപ്പമില്ല, നീ വിട്ടോ, നാളെ നിർത്തോളാം. ശരിയാണ്. ഓക്കെ. എടാ പിന്നെ ആ അതിന്റെ അകം പോറെല്ലാം വൃത്തിയാക്കി ഇട്ടേക്കോ. അതെല്ലാം സെറ്റാണ്. ഓക്കെ. എന്താടാ? ഒരു സാധനം തരാൻ മറന്നു വേണം. എന്തോ? വണ്ടി വാക്കോ അടിച്ചപ്പോഴത്തേനൊരു മെമ്മറി കാർഡ് കിട്ടിയായിരുന്നു. മെമ്മറി കാർഡോ? ഇത് നീ ഇട്ടു നോക്കിയ? ഞാൻ ഇട്ടില്ലണ്ണ, നമ്മുടെ മേച്ചിയുടെ കയ്യിലാണ് കിട്ടിയത്. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ നേരം പുള്ളി എടുത്തെ തന്നെ. നീ വിട്ടോ. ആ ശരിയാണ്. ഓക്കെ.
ഹലോ